ഇങ്ങനെ ഇതൊന്നും പറയാൻ സ്വാമി അധികാരിയല്ല അവകാശിയല്ല എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടോ? കാരണം സ്വാമി ഗൃഹസ്ഥനല്ല. നമ്മൾ പറഞ്ഞത് ആശ്രമ ഈ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മം പറഞ്ഞു. നമ്മൾ ഇതൊക്കെ പ്രഭാഷണത്തിൽ പറയുമ്പോ എത്രയോ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ സ്വാമി നല്ല സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭർത്താവായിട്ട് ആഗ്രഹിച്ചു. ഇങ്ങനെ ഒരാളെ കിട്ടിയ ഇക്കാര്യം ശങ്കരാചാര്യോട് പറഞ്ഞിട്ടില്ലേ? ശങ്കരാചാര്യോട് പറഞ്ഞിട്ടില്ല തർക്കത്തിനിടയ്ക്ക്? അതെ, ഭാമതി എന്താ മണ്ഡലമിശ്രനും ഭാമതി ആയിട്ടുള്ളതും ഇത് തന്നെയാണ്. അത് യൂണിവേഴ്സിലാണ് ചോദ്യം. ഏത് ചോദ്യം? ഇങ്ങനെ ഗൃഹസ്ഥൻ ആണോ അല്ലെങ്കിൽ ആയിട്ട് ഒരു കുറവ് പോലെ പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യോട് പോലും പറഞ്ഞിട്ടുണ്ട്. അതെ, അല്ല ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ശങ്കരാചാര്യരോട് ചോദിക്കുന്നത് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെയല്ല, കാമസൂത്ര സംബന്ധമായ വിഷയത്തെയാണ് ഭാമതി ശങ്കരാചാര്യരോട് ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന് പരിചയമില്ല. ഇപ്പൊ അങ്ങനത്തെ ചോദ്യമൊന്നും നിങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടില്ലല്ലോ. അതെ, അല്ല അതുകൊണ്ടാണ് കാമസൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാമശാസ്ത്രം. കാരണം നമുക്ക് പഠിക്കാനുള്ളതാണ് ഞങ്ങൾക്ക്. പക്ഷെ ആശ്രമത്തിലെ സിലബസ് അല്ല, പക്ഷെ ഞങ്ങളെ സംസ്കൃതം പഠിപ്പിച്ച് ഞങ്ങളുടെ സംസ്കൃത അധ്യാപകൻ ഇതിൽ എന്താ റിസർച്ച് ചെയ്തിട്ട് അയാൾക്ക് PhD ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതരുതേ അദ്ദേഹം ഒരു മഹാ ആവാസനാണ്. കാരണം ഇതൊരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു വൾഗാരിറ്റിയുടെ ഭാഗമാണെന്നാണ്. അങ്ങനെയല്ല അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എത്രയോ മുകളിലാണ്. അത് ഒരു ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്. കാമം എന്നുള്ളത് ധർമാർത്ഥ കാമ മോക്ഷം എന്നാണ്. രണ്ടാമത്തെ പുരുഷാർത്ഥമാണ്, നേടേണ്ടതാണ്. അത് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. മനസ്സാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതിലെ ശുചിത്വങ്ങളെ കുറിച്ച് പറയും. ഇപ്പൊ ഒരു നിങ്ങൾ ആരെങ്കിലും അതിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യയിൽ അതിനൊന്നും അതൊന്നും പരിഗണിക്കുന്നില്ല. ഇപ്പൊ ഭർത്താവ് ഒരു പുരുഷൻ എന്ന് പറയുന്ന ഒരാള് മദ്യം കഴിക്കുന്നു അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു, പൊടി വലിക്കുന്നു, ഇങ്ങനെയുള്ള കുറെ ദുശ്ശീലങ്ങളുണ്ട്. ഈ ദുശ്ശീലങ്ങള് അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയെ സംബന്ധിച്ച് അതൊരു അറപ്പുണ്ടാക്കുന്ന ഒരു മണം, ഈവൻ വിയർപ്പിന്റെ മണം, ദുർഗന്ധങ്ങള്, ഇതൊക്കെ വാത്സ്യായനൻ വളരെ നന്നായിട്ട്, വാത്സ്യായനൻ നിന്നാണ് ഈ എല്ലാ നമ്മുടെ കോസ്മെറ്റിക് സംഭവം, അതായത് നമ്മുടെ ഈ സുഗന്ധ വ്യഞ്ജന സംഗതികളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. എല്ലാം അതായത് ലേപനങ്ങളും, നഖത്തിന് പുരട്ടലിന്റെ ലേപനം, കൈകൾക്ക്, ചുണ്ടിന്, മൂക്കിന്, പിന്നെ ഈ ഈ പറഞ്ഞ പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണ് ഇതിനെയൊക്കെ എന്താ പറയാ ഈ ഇതിലേക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് വളരെ വലിയ ഗവേഷണം നടന്നിട്ടുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? അവര് വളരെ ഇതായിട്ട് പറയുകയായിരിക്കും, നിങ്ങൾ ഈ കുടിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് കേട്, നിങ്ങളുടെ ഈ മണം സഹിക്കാൻ എനിക്ക് വയ്യ, നിങ്ങളുടെ കൂടെ കിടക്കാൻ എന്ന് അവർ പറയാറുണ്ട്, സഹിക്കും. അപ്പൊ ഇവിടെയൊക്കെ നമ്മളൊരു ഇതൊന്നും ചർച്ച പോലും ചെയ്യാറില്ല. അവരുടെ ഈ സ്വാതന്ത്ര്യം അവർക്ക് ഇയാളെ സഹിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. ഇവൻ ചെറിയ കുട്ടികളെ പോലും ആളുകള് ബീഡിയൊക്കെ വലിച്ച്, സിഗരറ്റൊക്കെ വലിച്ച്, ഈ നാടൻ പുട്ട ചാരായോ, അത് നാടനായാലും ഏത് കഴിച്ചാലും, എന്നൊരു ഉമ്മ വയ്ക്കുന്ന സമയത്ത് കുട്ടിക്ക് തന്നെ ഒരു ഭയങ്കര വിഷമമുണ്ടാവും, അങ്ങനെ സഹിക്കുന്നില്ലേ. അപ്പൊ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇതാണ്, എത്ര ശുചിത്വമാർന്നവനായിരിക്കണം ഗൃഹസ്ഥാശ്രമി. ഇതൊന്നുമല്ല നമ്മൾ നമ്മുടെ വിചാരം എന്തോ വേറെന്തോ തോന്നിയാസം പഠിപ്പിക്കുകയാണ്. ഇതല്ല, അതിന് പഠിപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങളെയാണ്. നമ്മള് കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത തലങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അത്തരത്തിലുള്ള സംശയമല്ല ഭാമതി ചോദിച്ചത്. ചോദിച്ച സംശയം വേറെ. അതെ, ഈ ഇതെല്ലാം രൂപപ്പെട്ട ഈവൻ ഇവിടുത്തെ ആർക്കിടെക്ചർ രൂപപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിന്നാണ്. നമ്മുടെ ഈ മധുവിധു എന്ന് പറയുന്ന സങ്കല്പത്തില് എന്താണ് ഈ അതിനുള്ള സൗധങ്ങളുണ്ട്, കൊട്ടാരങ്ങൾ, പ്രത്യേക സ്ഥലങ്ങളാണ്. അവിടെ മറ്റുള്ളവരാല് മറ്റുള്ളവരുടെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇതൊരു
ഒരു ഗ്രൂപ്പ് ആളുകൾ മാത്രമാണ് ഇത് എന്താ പറയാ അനുഭവിച്ചത്, രാജാക്കന്മാരും സമ്പന്നന്മാരും. അതുകൊണ്ട് അവരങ്ങനെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, ചന്ദ്രന്റെ വെളിച്ചം മാത്രം കടന്നു വരുന്ന വിധത്തിൽ അതിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കലകൾ ഒരുപാട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്തരത്തിലുള്ള എന്താ പറയാ ഗവേഷണങ്ങൾ നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നമ്മള് നമ്മുടെ പാർട്ട്ണറുടെ മനസ്സ് അറിയുക, അതുപോലെ അതിൽ മുറിവേൽപ്പിക്കാതിരിക്കുക, നമ്മുടെ സാന്നിധ്യം അവർക്ക് വളരെ ഒരു ഹൃദ്യമായിരിക്കും. ഇത് അടുത്ത് ഇരിക്കുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു കഷ്ടമാണ്. ചിലപ്പോ ചിലരുടെ വിചാരിക്കട്ടെ ആവും പത്ത് ദിവസം കുറച്ച് സ്വൈര്യമായി, രണ്ടു കൂട്ടം അവിടുന്നും ഇവിടുന്നു. ചിലപ്പോ ചിലര് ചോദിക്കും ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന്, ഒരു ഓട്ടർഷ കെട്ടി വലിക്കുന്ന പോലെയാണ്. നമ്മുടെ കേരളത്തിലെയൊക്കെ പല ദാമ്പത്യ കേടുവന്ന വണ്ടിയെ വേറൊരു വണ്ടി കെട്ടി വലിക്കണ പോലെയാണ്. കാണുമ്പോ ഒരുമിച്ചാ നടക്കുന്നത്, വണ്ടിയിലൊക്കെയാണ് പോണത്, പക്ഷെ കെട്ടിവലിയാണ് സംഭവം. പിന്നെ നാട്ടുകാരെന്ത് കരുതും, നാട്ടുകാരെ ഭയന്നിട്ട് വീട്ടുകാരെയൊക്കെ ഭയന്നിട്ട് ഇങ്ങനെ കൂടെ കഴിയുക. ഒരുപാട് ഇതിലെന്താ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, നമ്മളെ തന്നെയാണ്. നമ്മുടെ എന്തൊക്കെയോ കുറെ അന്ധമായ ചിന്തകൾ, പൊട്ട ഫിലോസഫി, ഇതൊക്കെ എടുത്തു കളഞ്ഞ് പ്രകൃതിയെ മാത്രം നോക്കിയാൽ മതി. ഒരു വള്ളി പോലും മരത്തിന്റെ മുകളിൽ കയറുന്നതിന് അവര് തമ്മിൽ ഒരു ഐക്യമുണ്ട്. ആ വള്ളിക്ക് ആശ്രയമായിട്ട് മരം നിൽക്കുമ്പോ അവര് തമ്മിൽ ഒരു ഐക്യം. ആ ഐക്യം ഉണ്ടാക്കണ്ടോ ഇല്ല ഉണ്ടാക്കണ്ടോ കോടതിയൊന്നുമല്ല, കോടതിക്ക് പുറത്തുള്ള കാര്യമാണ്. സമൂഹമല്ല ഇത്, ഇത് അറിവില്ലായ്മ, ഇഗ്നറൻസ്. അതെ, അവനവൻ തന്നെയാണ്. എല്ലാവരും അടിച്ചു ഓടിക്കും. അപ്പൊ ഒരാള് അതിനകത്ത് അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇവരുടെ റിലേഷനെ ബാധിക്കുന്നുണ്ട്. ഇല്ല, നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ നമ്മളത് വളരെ നന്നായിട്ട് പറയണം. എന്നിട്ട് അതുകൊണ്ട് ഈ നാരായണ ഗുരുദേവൻ ആ സ്പിരിച്വാലിറ്റിയെ നിർവചിക്കുമ്പോ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ദാമ്പത്യത്തിൽ വളരെ പ്രധാനമാണ്. നമ്മളൊന്നും ബലമായിട്ട് അടിച്ചേൽപ്പിക്കരുത്. ഈ ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കുട്ടികളുടെ കാര്യത്തിലും ഒക്കെ അത് നമ്മൾ ചോദിക്കണം. ഇത് അതുപോലെ ഭാര്യയ്ക്കും ചോദിക്കാം, എന്താ എന്താ വേണ്ടത്, ഇന്ന് രാത്രി എന്താ ഉണ്ടാക്കേണ്ടത്, നീ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടം. അത് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അവര് നന്നാക്കി ഉണ്ടാക്കും. അതല്ല നമ്മൾ പറഞ്ഞത്, എന്ത് ഞാൻ എന്ത് പറഞ്ഞിട്ട്, നീ എന്തെങ്കിലും ഉണ്ടാക്കും എനിക്ക്. അതെ അതെ, അല്ല നീ ചോദിക്കുന്നത് കേട്ട വിചാരിക്കും നീ എന്തോ ഇവിടെ മല മറയ്ക്കും. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്, വെറുതെ എന്റെ കൊണ്ടൊന്ന് നീ പറയിപ്പിക്കാൻ. എന്നിട്ട് മൂപ്പര് ആ ന്യൂസ് ചാനൽ വെച്ചു, അങ്ങനെ എന്താണ് ഇയാള് അല്ല പിടികെട്ടാത്ത ഒരു കുഞ്ഞനന്ദൻ. കുഞ്ഞനന്ദൻ എന്തായി, എന്തായി നമുക്കിതിൽ യാതൊരു അതൊന്നും അല്ല വേണ്ടത്. നമ്മള് ശിവശക്തിയോ യുക്തമായോ ഒക്കെ പറഞ്ഞിട്ട് ഭാര്യമാർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പറയും ദിവസവും ഇഡ്ഡലിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിലും നമുക്കത് വെറൈറ്റി ആക്കാം. നിങ്ങൾ ഇഡ്ഡലി മാവ് ഒഴിച്ചു, അതിന്റെ മുകളിൽ നിങ്ങൾ ഒരു ഒരു കറിവേപ്പില ഏറ്റവും മുകളിൽ വെക്കുക. ഓരോ കറിവേപ്പില നന്നായി കഴുകി തുടച്ചിട്ട് അപ്പൊ ആദ്യത്തെ ദിവസം അത് കൊടുക്കുമ്പോൾ മൂപ്പര് ചോദിക്കും, ഇതെന്തായത്, നന്നോ? അത് ഒന്നും പറയില്ലായിരിക്കും, ചിലപ്പോ ഇങ്ങനെ ഒരുമാതിരി എടുത്തൊരു വെച്ചെറിയറ് വേണ്ട. ഇപ്പൊ രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ക്യാരറ്റ് നേർമേല് കട്ട് ചെയ്ത് റൗണ്ട് ആക്കിയിട്ട് ഇഡ്ഡലിയുടെ ഒന്ന് അങ്ങോട്ട് തിരികെ കൊടുക്കും. മൂപ്പര് പിറ്റേന്ന് ഇത് കാണുമ്പോ ഇതെന്തായി, ചിലപ്പോ ഒന്നും പറഞ്ഞു എന്ന് വരില്ല.
മൂന്നാമത്തെ ദിവസം മൂപ്പര് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് എന്താണ് ഇവള് പുതുമ സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെക്കുന്നത് എന്തായിരിക്കും? നമ്മള് മല്ലിയുടെ ഒരു ഇലയായിരിക്കും. നാലാമത്തെ ദിവസം ഇങ്ങോട്ട് നിങ്ങളെ വീണ് കഴിഞ്ഞു, നീ ആള് തിരക്കേട്ടില്ലല്ലോ, താങ്ക് യു, ഇത്രയും പറഞ്ഞാ മതി. ഇത് നമ്മളെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ വേറൊരു രൂപമാണ്. പിന്നെ അങ്ങോട്ട് ഇതിനനുസരിച്ച് പറയും. അപ്പൊ നമുക്കും കുറെ പാർട്ടുണ്ട്. പുതുമകൾ സൃഷ്ടിക്കുന്നത് എപ്പോഴും സ്ത്രീകളാണ്, അതാണ് ദാമ്പത്യത്തില് പുതുമകളാണ്. ഇത് നമ്മൾ ദിവസം ഒരേ പ്ലേറ്റ്, ഒരേ തലേണ, ഒരേ ഇത്. അപ്പൊ വരുമ്പം തന്നെ വൈകിട്ട് വരുമ്പം തന്നെ വീട് നോക്കുമ്പോ തന്നെ ഒരു മാറ്റം ഉണ്ടായിരിക്കാം. ബെഡ്റൂം ആണെങ്കിൽ തന്നെ എല്ലാറ്റിലും ഒരു ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ. അങ്ങനെ ഇയാളെ മാറ്റണം. മൂപ്പർക്ക് എന്താ പറയാ, മൂപ്പര് ആ ഷേവ് ചെയ്ത് വെച്ചത് കഴുകാതെ വെച്ചത് ആരെങ്കിലും എടുത്ത് കഴുകിയ പ്രശ്നമാണ്. നിന്നോട് ആരാ പറഞ്ഞത് കഴുകാൻ? ആ ആ ഒരു എന്താ പറയാ കടുംപിടുത്തക്കാരെ മാറ്റണം സ്ത്രീകൾ. എന്ത് പുതുമയിലൂടെ, പുതുമകള് സൃഷ്ടിച്ച് സൃഷ്ടിച്ചു. അത് അമ്മമാർക്ക് സ്വാമിയുടെ പ്രത്യേക ക്ലാസ് വേറെ ഉണ്ട്. അവർക്ക് മനസ്സുകൊണ്ട് നമ്മളെ നമസ്കരിക്കണം എന്നുണ്ട്. അല്ല ഉണ്ട് എന്നല്ല, കഴിഞ്ഞു, നമസ്കരിച്ചു കഴിഞ്ഞു. അതന്നെ നിങ്ങളൊക്കെ ഇരിക്കുന്നോണ്ടുള്ള പേടിയാ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പുറത്ത് ഇല്ല അവർക്ക്. അവർക്ക് ഈ എന്തോ, അവരിപ്പോ നാളെ വിവാഹ ബന്ധം വേർതിരിയാണെങ്കിൽ തന്നെ അവരവിടെ വളരെ നന്നായിട്ട് അവർ പറഞ്ഞ് വിടും. പിന്നെ വേറൊരാളോട് പരിചയപ്പെടുകയാണെങ്കിൽ തന്നെ ഇവിടെയും വെച്ച് കണ്ടാൽ എക്സ് എക്സ്പെന്റ് എന്ന് പറയും. അതിനൊന്നും അവർക്ക് വിഷമമൊന്നുമില്ല, അവർ അതിനെ അംഗീകരിക്കുന്നതാണ്. അവർ ഫ്രണ്ട്സ് ആയിട്ട് തുടരും. നമ്മുടെ അതല്ലല്ലോ, നമ്മള് ഇത് സഫർ ചെയ്യണം. അടുത്ത ജന്മത്തിൽ എനിക്ക് ആരെയും കിട്ടുമായിരിക്കും. ഈ ജന്മം എങ്ങനെയായി, രണ്ടുപേരും അനാവശ്യമായിട്ടുള്ള ഇത്രയുള്ള ഒരു വീണ്ടും വിചാരം നടത്തി കഴിഞ്ഞാൽ ശരിയാക്കാവുന്ന കാര്യം. അങ്ങനെ ശരിയാക്കാവുന്ന പറ്റാത്ത കാര്യങ്ങളില് ഡൈവോഴ്സിനെ സ്വാമിജി അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളതിനോട് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാളുമായിട്ട് നമ്മള് ഒരിക്കലും കടിച്ചു പിടിച്ച് ജീവിച്ച് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്.